السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുള്ള ഓപ്പൺ ഫോറം മലപ്പുറം ജില്ലാ സൈബർ കൂട്ടായ്മയുടെ അണിയറ പ്രവർത്തകരെ മറ്റു സഹോദരന്മാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള സംഗമം റമദാൻ മുഴുവനും ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളിൽ നിന്ന് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നാടും നഗരവും വീടും പരിസരങ്ങളുമെല്ലാം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ജനനിമിടമായി മത്സരയോട്ടങ്ങളും പന്തയങ്ങളും നടത്തിയിരുന്ന ആളുകളൊക്കെ മാസങ്ങളായി വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പ്രവിശാലമായ ജീവിതത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ സൗകര്യമുള്ള സ്വർണ ശബിളിതം തൂകി നിൽക്കുന്ന ദുനിയാവിന്റെ മനോഹാരിതയിൽ മനം മറന്ന് മനുഷ്യനെ പോലും വെട്ടിയും കൊലപ്പെടുത്തിയും ജീവിച്ച മനുഷ്യൻ അബദ്ധജഗിതമായ വൈകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല ആരാണ് റബ്ബ് എന്നറിയുവാൻ വേണ്ടി, ആരാണ് അടിമ എന്ന് അറിയുവാൻ വേണ്ടി അവനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ഒന്നുമല്ല, കേവലം സിത്താവിന്റെ അടിമ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയുണ്ടായി. അല്ലാഹു നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതാലയെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് ഒരു മുൻ പ്ലാനിംഗ് ഇല്ലാതെ, പക്ഷേ അല്ലാഹുക്ക് ഇതിന്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. അല്ലാഹു നമ്മുടെ ഉമ്മായുടെ ഗർഭാശയത്തിൽ 10 മാസം താമസിപ്പിക്കുകയും പിന്നെ ക്ലേശങ്ങളുടെയും ദുർഗങ്ങളുടെയും ദുർഗന്ധങ്ങളുടെയും നാടായ ആകാശത്തിനതായ ഭൂമിക്ക് മുകളിൽ നമ്മെ ജനിപ്പിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മഹാനായ മുഖറബുൽ അംലാഖ് മൽക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതാല പ്രതിവാദിക്കുകയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅബ്ദു മായുടെ ഉദരത്തിൽ നിന്ന് ക്ലേശങ്ങളുടെയും ദുർഗങ്ങളുടെയും ദുർഗന്ധങ്ങളുടെയും നാടായ ആകാശത്തിനതായ ഭൂമിക്ക് മുകളിൽ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് അവനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അല്ലാഹുവിനേക്ക് ആരാധിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹുവിന്റെ അടിമകളാകുന്ന നമുക്ക് ഈ ദുനിയാവ് ഒരു കൃഷിയിടമാണ്. ഈ ദുനിയാവെന്ന കൃഷിയിടത്തിൽ വിത്തിറക്കിക്കൊണ്ട് ആഹ്റമാകുന്ന ആ അവസരത്തിൽ നമുക്കെല്ലാം കൈതെടുക്കാൻ സാധിക്കും. ഈ ദുനിയാവിൽ അമൽ ചെയ്താൽ ആഹ്റമാകുന്ന ആ അവസരത്തിൽ നമ്മുടെ അമലുകളെല്ലാം ഒരു മുതൽക്കൂട്ടായി നമുക്ക് അനുഗ്രഹമാകും. പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുമ്പോൾ, നിങ്ങൾ അല്ലാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ, നിങ്ങൾ അല്ലാഹു റഹ്മത്ത് ചെയ്തു തരുന്നവനാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അല്ലാഹു റഹ്മത്ത് തരുന്നവനാണെന്നുള്ള ഉറപ്പോടുകൂടെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം.
അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറയുകയാണ്, അല്ലയോ സഹാബ, നമ്മുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല സഹാബ. അല്ലാഹുവിന്റെ കരുണ കിട്ടാതെ നമ്മുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല സഹാബ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലയോ നബിയേ, തങ്ങൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് റിസാലത്തിന്റെ ചെഞ്ചുണ്ടണക്കിക്കൊണ്ട് പറയുകയാണ്, എന്റെ റബ്ബ് അനുഗ്രഹങ്ങളെ കൊണ്ട് മൂടിയാലല്ലാതെ ഞാനും കടക്കുകയില്ല സ്വഹാബ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ബുദ്ധിശൂന്യന്മാരായ ഞാനും നിങ്ങളും ചിന്തിച്ചു പോകേണ്ട, അല്ലാഹുവിന്റെ റസൂലിനിക്ക് അല്ലാഹു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പോലും അവതാളത്തിലാണ്, അല്ലാഹുവിന്റെ റസൂലിന് പോലും ഉറപ്പില്ല സ്വർഗം കിട്ടുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചു പോകേണ്ട. പ്രിയമുള്ളവരെ, അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. അല്ലയോ നബിയേ, ജീവനുള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ചരങ്ങൾക്കും അചരങ്ങൾക്കും ചേതന വസ്തുക്കൾക്കും അചേതന വസ്തുക്കൾക്കും എല്ലാ സകലമാന വസ്തുക്കൾക്കും കാരുണ്യമായിട്ടാണ് നബിയേ തങ്ങളെ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുമ്പോൾ അല്ലാഹു റഹ്മത്ത് ചൊരിഞ്ഞ് തരുന്നവനാണെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾ ആരാധിക്കണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു തരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ സഹാബ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യൻ 500 വർഷക്കാലം അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തു ജീവിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരുപാട് ഭക്ഷിച്ചിട്ടില്ല സഹാബ, ഒരുപാട് പാനീയം കുടിച്ചിട്ടില്ല സഹാബ. അല്ലാഹു കൊടുത്ത കുറച്ച് ഭക്ഷണവും കുറച്ച് പാനീയവും കുടിച്ച് 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യനുണ്ടല്ല സഹാബ. നാളെ മഹ്ശറയിൽ വരുമ്പോൾ ആ മനുഷ്യനോട് റബ്ബ് പറയുമത്രേ, നീ എന്റെ കരുണ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു തആല ആ മനുഷ്യനോട് പറയുമ്പോൾ ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, 500 വർഷക്കാലം ഇബാദത്ത് ചെയ്തിട്ട് നിന്റെ മുന്നിലോട്ട് വന്നപ്പോൾ നീ കരുണ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറയുന്നു തമ്പുരാനെ, എനിക്ക് നിന്റെ കരുണ കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം വേണ്ട അല്ലാഹ്, എനിക്ക് എന്റെ അമലിന്റെ പവിത്ര എന്റെ അമലിന്റെ കൂലിയായിട്ട് ഞാൻ ചെയ്ത അമലിന്റെ കൂലിയായിട്ട് എനിക്ക് സ്വർഗം മതി തമ്പുരാനെ എന്ന് ആ മനുഷ്യൻ റബ്ബിനോട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിനക്ക് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ 500 വർഷക്കാലം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിനക്ക് ആയുസ് തന്നതാരാ, നിനക്ക് വെള്ളം തന്നതാരാ, നിനക്ക് ഭക്ഷണം തന്നതാരാ, മാത്രമല്ല നീ അവസാനം ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബാഹുവേ സുജൂദിൽ കിടന്ന് എനിക്ക് മരിക്കണമെന്നുള്ള ചോദ്യം നീ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യത്തിനക്ക് ഉത്തരമായിട്ട് നിന്നെ സുജൂദിൽ കിടത്തി മരിപ്പിച്ചതാരാണ് മനുഷ്യ എന്ന് അള്ളാ
അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്നിട്ട് മലായിക്കത്തി നിങ്ങളെ വിളിച്ചുകൊണ്ട്, യാ മലായിക്കത്തി, ഇവനിക്ക് ഞാൻ ചെയ്തു കൊടുത്ത റഹ്മത്തിനെ പരിശോധിക്കുക, ഇവൻ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള അമലുകളെയും പരിശോധിക്കുക, ഇവന്റെ ഇബാദത്തിനെയും എന്റെ റഹ്മത്തിനെയും ഒന്ന് പരിശോധിച്ചു നോക്കുക മലായിക്കത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മലായിക്കത്തി നിങ്ങളോട് പറയുകയാണ്. ആ സമയം മലായിക്കത്തി നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, പരിശോധിച്ചു കഴിഞ്ഞു തമ്പുരാനെ, ഈ മനുഷ്യനിക്ക് നീ ചെയ്തു കൊടുത്ത കോടാന 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 കോടിയായ കണ്ണുണ്ടല്ല തമ്പുരാനെ, ആ കണ്ണിന്റെ അത്ര ഈ മനുഷ്യന്റെ അമല് പോര തമ്പുരാനെ, ഈ മനുഷ്യൻ 500 വർഷം ചെയ്ത ഇബാദത്ത് മതിയാവുന്നില്ല അല്ലാ, ഈ മനുഷ്യൻ 500 വർഷം ഇബാദത്ത് ചെയ്ത അമലുകളൊന്നും നിന്റെ നീ കൊടുത്ത റഹ്മത്തായി കൊടുത്ത കണ്ണിന്റെ അത്രയും പോര അല്ലാ എന്ന് മലായിക്കത്തി നിങ്ങൾ റബ്ബിനോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ലയോ മനുഷ്യ, നീ എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം വേണ്ടെങ്കിൽ, നിനക്ക് എന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം വേണ്ടെങ്കിൽ നീ നരകത്തിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു സുബ്ഹാനഹു തആലയോട് ആ മനുഷ്യൻ മാപ്പപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലോട്ട് പോകുകയാണ്. പ്രിയമുള്ളവരെ, എത്ര വർഷം ഇബാദത്ത് ചെയ്താലും എത്ര അമല് ചെയ്താലും അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ സ്വർഗത്തിലോട്ട് പ്രവേശിക്കാൻ കഴിയുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിനോട് എപ്പോ കാരുണ്യം ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല തരുന്നതാ, അല്ലാഹു കാരുണ്യം ചെയ്തു കൊടുക്കുന്നതാ. പ്രിയമുള്ളവരെ, നമ്മളിലോട്ട് ആഗതമായിട്ടുള്ള മാസം റമദാനാണ്. നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ആ റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്തിലാണ്, അതായത് റഹ്മത്തിന്റെ പത്തിലാണ്. അല്ലാഹുവിനോട് ഒരുപാട് റഹ്മത്തിനെ ചോദിക്കുക. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണേ, നിന്റെ റഹ്മത്ത് ചൊരിയുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നവർ ചോദിച്ചാൽ അല്ലാഹു റഹ്മത്ത് തരുന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനെ. ഒരിക്കൽ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അതാ കപ്പൽ സഞ്ചരിച്ച് ഒരുപാടങ്ങ് എത്തിയപ്പോൾ അതാ കടൽ ശോഭിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം പരിഭ്രാന്തിയിലാണ്, ആളുകളെല്ലാം കരയുകയാണ്, ആളുകളെല്ലാം നെട്ടോട്ടമോടുകയാണ്. ആ സമയത്ത് അതാ ഈ കപ്പലിനെ മൂടാ മാത്രം വലുപ്പമുള്ള ഒരു കൂറ്റൻ തിരമാലയതാ കടന്നു വരികയാണ്. ആ സമയത്തതാ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു, ഒരു മനുഷ്യൻ കപ്പലിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ്മാല മറിച്ചുകൊണ്ട് എന്തൊക്കെയോ ഒരുവിടുകയാണ്. അങ്ങനെ ഏതാ ആ മനുഷ്യനെ തട്ടി വിളിക്കുകയാണ് ജനങ്ങളെ. എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, ആ മനുഷ്യനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്, അതാ നമ്മുടെ കപ്പലിനെ മൂടാൻ മാത്രം വലുപ്പമുള്ള ഒരു കൂറ്റൻ തിരമാലയതാ കടന്നു വരുന്നു മനുഷ്യ, എന്തെങ്കിലും ചെയ്യണം മനുഷ്യ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല റബ്ബിനോട് കരമുയർത്തുകയാണ്. ദിക്ര ചെല്ലുന്ന നാവ് കൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, ദിക്ര ചെല്ലുന്ന ചുണ്ട് അനക്കിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ അരിനീ അസറ റഹ്മതിക, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീ നിന്റെ റഹ്മത്തിന്റെ അടയാളമൊന്ന് കാണിച്ചു തരണേ റബ്ബേ, അല്ലാഹുവേ നിന്റെ റഹ്മത്തൊന്ന് ഇറക്കി തരണേ തമ്പുരാനെ, അല്ലാഹുവേ നീ നിന്റെ റഹ്മത്തൊന്ന് കാണിച്ചു തരണേ തമ്പുരാനെ എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല കൈമലർത്തി ചോദിച്ചപ്പോൾ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം കേൾക്കുകയാണ്, ഉത്തരം കൊടുക്കുകയാണ്. കടലങ്ങടങ്ങുകയാണ്, തിരമാല കടലിലോട്ടടങ്ങുകയാണ്. പ്രിയമുള്ളവരെ,
ചോദിക്കേണ്ടത് ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നവർ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തരുന്നതാണ്. അതിനി നമ്മൾ ആദ്യം നന്നാവണം, അള്ളാഹുവിലേട്ടടുക്കണം, അള്ളാഹുനിക്ക് ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിലോട്ട് ദിക്ര ചെല്ലണം, ഒരുപാട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്കടുക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിലോട്ടടുക്കും. പ്രേമുള്ളവരെ, അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു നല്ലവനായ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സംശയിക്കരുത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സംശയിച്ചു പോകരുത്. പ്രേമുള്ളവരെ, ഒരിക്കൽ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു, ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തന്റെ കൊട്ടാരത്തിൽ ഉറങ്ങുകയാണ്, തന്റെ കൂടാരത്തിൽ ഉറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു സ്വപ്നം കാണുകയാണ്. എണീറ്റുകൊണ്ട് പാറാവുകാരനോട് പറഞ്ഞു, അത്രേ എന്റെ വാഹനങ്ങളെല്ലാം ശരിയാക്കുക. അങ്ങനെ വാഹനങ്ങളെല്ലാം റെഡിയാക്കി പാറാവുകാരൻ റെഡിയാക്കിയപ്പോൾ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു ആ രാത്രി ഇറങ്ങുകയാണ്. അങ്ങനെ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു ഒരുപാട് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്ത് ആളുകൾ കൂടിയിരിക്കുന്നതായി കണ്ടു. അങ്ങനെ ആ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ആളുകളെല്ലാം കൂടി ചുറ്റും കൂടിയിരിക്കുകയാണ്. പക്ഷേ ഒരു മനുഷ്യൻ അതിൽ അവിടെ മരിച്ചു കിടക്കുകയാണ്. പക്ഷേ ആ മനുഷ്യനെ ഇവരൊന്നും എടുക്കുന്നില്ല. ആ മനുഷ്യൻ മരിച്ചതിന്റെ ബാക്കി കാര്യങ്ങൾ ഇവരാരും ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ ആ ജനങ്ങളോട് സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു കാര്യമന്വേഷിച്ചപ്പോൾ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ജനങ്ങൾ പറയുകയാണ്, അല്ലയോ മനുഷ്യ, ഈ മനുഷ്യനെ എന്തിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ മനുഷ്യനൊരു ഇബാദത്തും ചെയ്തിട്ടില്ല. ഈ മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനല്ല. ഈ മനുഷ്യൻ രാവിലെ അയാൻ കള്ളിഷാപ്പിൽ പോയിക്കൊണ്ട് കള്ളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കുടിച്ച് തിമർക്കലാണ് ഈ മനുഷ്യന്റെ പരിപാടി. ഈ മനുഷ്യന്റെ ജോലി അതാ. ഈ മനുഷ്യൻ പിന്നീട് ഈ മനുഷ്യൻ വ്യഭിചാരശാലയിൽ പോവലുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യനിക്ക് മക്കളില്ല. സമ്പന്നനായ മനുഷ്യനാണ്. ഈ മനുഷ്യനിക്ക് ഒരു ഭാര്യ മാത്രമാണ് ഉള്ളത്. അങ്ങനെ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു ഈ ഭാര്യയുടെ അടുക്കലേക്ക് ഈ മനുഷ്യനെയും കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ എടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ വീട്ടിലോട്ട് പോകുകയാണ്. ആ സമയത്ത് ഭാര്യയോട് കാര്യമന്വേഷിച്ചപ്പോൾ ഭാര്യ പൊട്ടിക്കരയുകയാണ്. പ്രിയമുള്ളവരെ, ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, എന്റെ ഭർത്താവ് അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ്. എന്റെ ഭർത്താവ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്റെ ഭർത്താവ് കള്ള് ഷാപ്പിൽ പോകാറുണ്ട്. പക്ഷേ എന്റെ ഭർത്താവ് ഇതുവരെ കള്ളു കുടിച്ചിട്ടില്ല. കള്ള് ഷാപ്പിൽ നിന്ന് എല്ലാ കള്ളും വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് എന്റെ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് അത് ചൊരിച്ചു കളയലാണ്. അത് കളഞ്ഞു ഒഴിവാക്കലാണ്. എന്റെ ഭർത്താവ് വ്യഭിചാരശാലയിൽ പോവാറുണ്ട്. പക്ഷേ എന്റെ ഭർത്താവ് ഇതുവരെ വ്യഭിചരിച്ചിട്ടില്ല. എന്റെ ഭർത്താവ് വ്യഭിചാരശാലയിൽ പോയിക്കൊണ്ട് അവിടെയുള്ള സ്ത്രീകൾക്ക് കാശ് കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞേക്കലാണ്. ഒരാളെ കൊണ്ടും അവരെ വ്യഭിചരിക്കാൻ എന്റെ ഭർത്താവ് സമ്മതിക്കാറില്ല. എന്റെ ഭർത്താവ് നല്ലവനായ ഒരു മനുഷ്യനാണ്. എന്റെ ഭർത്താവിനോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ എന്ന് എന്റെ ഭർത്താവിനോട് ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട്. പക്ഷേ എന്റെ ഭർത്താവ് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലയോ പെണ്ണേ, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിക്കുന്നതും എന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നതും
ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹുവാണ് പിന്നെ അതിന്റെ പിന്നിൽ മയ്യത്ത് നിസ്കരിക്കാൻ ഒരുപാട് ഔലിയാക്കളും ഉണ്ടാകുമെന്ന് എന്നോട് പറയാറുണ്ട്. പക്ഷേ എന്റെ ഭർത്താവ് ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതാ സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു തന്റെ മുഖമൂടി അങ്ങ് ഊരുകയാണ്. തന്റെ മുഖമൂടി ഊരിക്കൊണ്ട് ആ പെണ്ണിനോട് പറയുകയാണ്, ഞാൻ സുലൈമാൻ കാനൂനി, ഞാനാണ് സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു എന്ന് സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ആ മനുഷ്യനെ കുളിപ്പിക്കുകയാണ്, കഫം പുടവ ധരിപ്പിക്കുകയാണ്, അങ്ങനെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. സുലൈമാൻ കാനൂനി റളിയല്ലാഹു തആല അൻഹു നേതൃത്വം നൽകിക്കൊണ്ട് ഒരുപാട് ഔലിയാക്കൾ പിന്നില് നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ ജനാസയെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കലോട്ട് യാത്രയാക്കി ആ മനുഷ്യനെ അല്ലാഹുവിലേക്ക് നല്ലവണ്ണം യാത്രയാക്കുകയാണ്. പ്രിയമുള്ളവരെ, കള്ളു കുടിക്കുന്നുണ്ടാവാം, പക്ഷേ അവന്റെ ഇബാദത്ത് അല്ലാഹുവിനിക്ക് ഇഷ്ടമായിരിക്കും. അല്ലാഹുവിനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് എങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളായാലും അവനെ സംശയിക്കരുത്, അവനെ കുറ്റം പറയരുത്. അവനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമലായിരിക്കും അവന്റെ അടുക്കലിലോട്ട് പോകുക. അവന്റെ തിന്മയെല്ലാം നമ്മളിലോട്ട് വരും. അല്ലാഹു സുബ്ഹാനഹു തആല പാപം പുറത്തു കൊടുക്കുന്നവനാ, നിനക്കറിയില്ലല്ല മോനെ അവൻ എപ്പോഴാണ് തൗബ ചെയ്തതെന്ന്. അവൻ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് രാത്രിയെല്ലാം കരഞ്ഞുകൊണ്ട് പൊറുക്കനെ തേടുന്നുണ്ടോ എന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യന് മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ സംശയിക്കരുത്, അവനെ കുറ്റം പറയരുത്, അവനെ തെറ്റുകാരനാക്കരുത്. അല്ലാഹുവേ അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അതുകൊണ്ട് പ്രിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയിലോട്ട് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യം ചെയ്യുന്നവനാണ്, അല്ലാഹു പുറത്തു തരുന്നവനാണ്, അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു ഗഫ്ഫാറാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആര് എത്ര തെറ്റ് ചെയ്താലും അല്ലാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അല്ലാഹു പുറത്തു തരുന്നതാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹുറുസമാന്റെ ചപ്പുചവറാണ് അല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്കും എന്റെ കുടുംബത്തിനും ഉസ്താദുമാർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.